ഹലോ മേഡം ഊബേസ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമുക്ക് യു എയിൽ നമ്മുടെ സാലറി അക്കൗണ്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടുകളെ പറ്റിയാണ് അപ്പം ദുബായിൽ എല്ലാ ബാങ്കുകൾക്കും സീറോ ബാലൻസുകളുണ്ടായിരുന്നു എ ഡി സി ബി സി ബി ഡി അൽ മേശ്രോ ക്യൂ അങ്ങനെ എല്ലാ ബാങ്കുകൾക്കും ഉണ്ടായിരുന്നു അവരെല്ലാ സീറോ ബാലൻസുകൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് കുറേ അക്കൗണ്ടുകൾ നിർത്തി അപ്പം ഇപ്പം എൻ്റെ അറിവിൽ വളരെ കുറച്ച് ബാങ്കുകൾ മാത്രമേ സീറോ ബാലൻസ് അക്കൗണ്ട് കൊടുക്കുന്നുള്ളൂ മന്ത്ലി ഇയറിൽ വേറെ ചാർജസുകളൊന്നും ഇല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് നമുക്ക് സാലറി അക്കൗണ്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സീറോ ബാലൻസ് അക്കൗണ്ട് കൊടുക്കുന്നുള്ളൂ അതിപ്പം മെയിനായിട്ടുള്ള എനിക്ക് നമ്മുടെ അറിവുള്ളതെന്ന് വെച്ചാൽ ഒന്ന് എസ് ഐ ബാർജാ ഇസ്ലാമിക് ബാങ്കും ഒന്ന് എം ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ടും പിന്നെ പേയ്റ്റും നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് നമ്മുടെ സാലറി അക്കൗണ്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതിനെപ്പറ്റി വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമ്പനിയായിട്ട് കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പം മെയിനായിട്ട് നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ എസ് ഐ ബിയും എം ബാങ്കും ഈ രണ്ട് ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി പറ്റി ഞാൻ വീഡിയോ ഇട്ടിപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കണ്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നത് ഇതിലേതാണ് ബെറ്റർ ഇതാണോ ബെറ്റർ ഇതിലെങ്ങനെയാണ് ഇതിലെങ്ങനെയാണ് അങ്ങനെ കുറേ കമ്പനികൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് സിംപിൾട്ടൊരു കാര്യമാണ് ഇതിനെ രണ്ടിനോട് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ ബെനിഫിറ്റുകളും ഇങ്ങനെ കിട്ടും ഇന്നതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് രണ്ടുകൂടെ കമ്പയർ ചെയ്തിട്ട് ഒരു വീഡിയോ അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ട് ഓക്കെ നമുക്ക് ഇത് നോക്കിയിട്ട് ഇതിനകത്തിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ചോദിക്കുക എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ റൊപ്പായിട്ട് തന്നെ കമൻറ്റ് ചെയ്ത് ഉൾപ്പെടെ തരുന്നതായിരിക്കും പിന്നെ ഇത് എസ് ഐ ബിയും എം ബാങ്കും ഈ രണ്ട് ബാങ്കുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പേറ്റുമായിട്ടും കമ്പയർ ചെയ്തിട്ടൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി അതിനെപ്പറ്റി ഒരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇത് എങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും ബാങ്കിൽ പോയിട്ടാണ് ഓപ്പൺ ആക്കേണ്ടത് ഓൺലൈൻ വഴി പറ്റുമോ നമുക്ക് ഇത് രണ്ടിനും പ്ലേ സ്റ്റോറും ആപ്പിൾ സ്റ്റോറിലൊക്കെ ആപ്പ് നമുക്ക് ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടുന്നതാണ് അത് ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ടും നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത് നമ്മൾ ഒരു ബ്രാഞ്ചിൽ നമ്മൾ ഇതിന് വിസിറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല ഓൺലൈൻ ത്രൂ നമുക്ക് രണ്ടും ചെയ്യാൻ പറ്റും ഡോക്യൂമെൻ്റ് നമുക്ക് എന്ത് ഡോക്യുമെൻ്റ് ആണ് ഇതിനായിട്ട് നമുക്ക് ആവശ്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ എം ഐ സി മാത്രമാണ് നമുക്ക് ഈ രണ്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാനും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പിന്നെ മന്ത്ലി ഇയർലി ചാർജസുകളും വല്ലതും വരുന്നുണ്ടോ അപ്പം എസ് ഐ ബി ആയാലും നമ്മുടെ എം ബാങ്കിൻ്റെ ആയാലും രണ്ട് നമുക്ക് മന്ത്ലി ഇയർലി വേറെ ചാർജസുകളൊന്നും നിലവിൽ നമുക്കില്ല ഓക്കെ പിന്നെ എ ടി എം കാർഡ് എ ടി എം കാർഡാണ് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കാര്യം നമുക്ക് അതിന് എ ടി എം കാർഡ് കിട്ടുന്നുണ്ടോ അതിനുള്ള ചാർജസുകളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ടോ ഇപ്പം എസ് ഐ ബി ആയാലും നമുക്ക് എം ബാങ്ക് ആയാലും നമുക്ക് രണ്ടിലും എ ടി എം കാർഡ് കിട്ടുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് നമുക്ക് ചാർജസുകളും കാര്യങ്ങളുമില്ല ഒരു ത്രീ ടു സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് എ ടി എം കാർഡ് കിട്ടുന്നതായിരിക്കും ഓക്കെ പിന്നെ ചെക്ക് പല ആൾക്കാരും ജവിക്കുന്നതാണ് ചെക്ക് ബുക്ക് കിട്ടുന്നുണ്ട് എക്സ് നമുക്ക് ഇതിനകത്ത് ചെക്ക് ബുക്ക് നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ അതിനു ചിറ്റിയ ക്രൈറ്റീരിയകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവർക്കും ചെക്ക് ബുക്ക് കിട്ടത്തില്ല പിന്നെന്ന് പറയുകയാണെങ്കിൽ നാട്ടിലോട്ട് പൈസ അയക്കണം ഓക്കെ നാട്ടിലോട്ട് പൈസ അയക്കണമെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എസ് ഐ ബിയിൽ നമുക്ക് ആപ്ലിക്കേഷൻ നമ്മൾ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ മുഖേന തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നാട്ടിലോട്ട് നമുക്ക് പൈസ അയക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എം ബാങ്കിലോട്ട് പോകുകയാണെങ്കിൽ എം ബാങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഓക്കെ അപ്പം ആ സാമ്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി ഒരു ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്തൊക്കെയാണ് വ്യത്യാസം ഒന്ന് അപ്പം എം ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ എം വാലറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഓൾറെഡി നമുക്ക് അതിനെപ്പറ്റി വീഡിയോ ഞാൻ ഇട്ടേ ഉണ്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതാണ് അത് തികച്ചും ഫ്രീ ആണ് അപ്പോൾ അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് നാലോട്ട് പൈസ അയക്കാൻ പറ്റും ഓക്കെ അപ്പം എം ബാങ്കിൻ്റെ എം വാലറ്റ് വഴി നമുക്ക് നാലോട്ട് പൈസ അയക്കാൻ പറ്റും അപ്പം ഞാൻ ആ സമയത്ത് നോക്കിയപ്പം തികച്ചും ഫ്രീ ആയിട്ടാണ് എനിക്ക് നാലോട്ട് പൈസ അയക്കാൻ പറ്റും അപ്പം രണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് പൈസ അയക്കാൻ പറ്റും നമ്മുടെ എസ് ഐ വി ആയ ത്രൂ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ വഴി ഇത് എം വാലറ്റിൻ്റെ സഹായത്തോട് കൂടിയാണ് നമുക്ക് നാലോട്ട് പൈസ അയക്കുന്നത് പക്ഷേ ഇതിൽ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നാളുകൊണ്ട് എൻ്റെ എം വാലറ്റ് കൃത്യമായിട്ട് വർക്കാവുന്നില്ല അപ്പം അത് എല്ലാവർക്കും ഇങ്ങനെയാണോ എനിക്ക് മാത്രമാണോ എന്നറിയത്തില്ല അപ്പം അതിൽ ചെറിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് എനിക്ക് ഓക്കെ പിന്നെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ലോക്കലി പണം അയക്കാനായിട്ട് ഓക്കെ രണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് ലോക്കലി നമുക്ക് യു എക്കുള്ളിൽ തന്നെ നമുക്ക് എങ്ങോട്ടേലുമൊക്കെ പൈസ അയക്കാനായിട്ട് നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ പറ്റും എം ബാങ്കിലോട്ട് പോകണമെങ്കിൽ അത് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ പറ്റും നമുക്ക് എം വാലറ്റിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ രണ്ടിൽ നമുക്ക് ലോക്കലി പൈസ നമുക്ക് അയക്കാൻ പറ്റും പിന്നെ അത് നോർമലി നമ്മൾ ബാങ്കുകൾക്ക് എല്ലാ ഉള്ള ചാർജസുകളും കാര്യങ്ങളും തന്നെയാണ് ഇതിൽ വരുന്നത് പ്രത്യേകിച്ച് നമുക്ക് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല പിന്നെ കസ്റ്റമർ കെയർ നമുക്ക് ഏതൊരു ബാങ്കായാലും ഏതൊരു ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ആയാലും മറ്റെന്തൊരു പ്ലാറ്റ്ഫോം ആയാലും നമുക്ക് വേണ്ടത് ഒരു കൃത്യമായിട്ട് നമുക്ക് റെസ്പോൺസ് തരുന്ന ഒരു കസ്റ്റമർ കെയറോ അല്ലെങ്കിൽ ബാങ്കോ അങ്ങനെ എന്താണ് നമുക്ക് വേണ്ടത് അതാണ് വേണ്ടത് ഞാൻ മെയിനായിട്ട് നോക്കുന്ന ഈ ഒരു കാര്യങ്ങളാണ് കാരണം ഞാൻ ഒരു പൈസ കുറച്ച് നാൾ നാട്ടിലോട്ട് അയച്ചു അത് ബ്ലോക്ക് ആയി എനിക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ ഒരു സമയത്ത് നമുക്ക് കൃത്യമായിട്ട് റെസ്പോൺസ് തരുന്നത് നമുക്ക് കസ്റ്റമർ കെയറിൽ നിന്നായിരിക്കും അപ്പം ഇതിൽ എസ് ഐ ബി നോക്കുവാണെങ്കിൽ നമുക്ക് കാൾ സെൻറ്റർ ഉണ്ട് പിന്നെ നമുക്ക് മെയിൽ ത്രൂ അവരുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം ഇൻ കേസ് നമുക്ക് ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യു എ ഒത്തിരി ബ്രാഞ്ചസുകൾ നമുക്ക് എസ് ഐ ബിയുടെ നമുക്ക് അവൈലബിൾ ആണ് സോ നമുക്ക് അക്കൗണ്ട് എടുത്തതിനു ശേഷം നമുക്ക് ബാങ്കിൽ അക്കൗണ്ട് എടുക്കാനായിട്ടല്ല അക്കൗണ്ട് എടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ബാങ്കിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് അത് റെക്റ്റിഫൈ ചെയ്യാവുന്നതാണ് സോ ഇതാണ് എസ് ഐ ബിയുടെ ഇതിലോട്ട് നമുക്ക് എം ബാങ്കിലോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട് എം ബാങ്കിൽ എന്ന് പറയുമ്പോൾ കാൾ സെൻറ്റർ ഉണ്ട് മെയിലുണ്ട് നമുക്ക് ഇത് രണ്ട് ഉയനെ അവരോട് കോൺടാക്ട് ചെയ്യാൻ പറ്റും പക്ഷേ ബാങ്കിൻ്റെ കാര്യത്തിലോട്ട് പോകുമ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു യു എയിൽ തന്നെ എം ബാങ്കിൻ്റെ ഒരിക്കലൊന്ന് അഞ്ചോ ആറോ ബാങ്കോ അല്ലെങ്കിൽ എ ടി എങ്ങോ ഒക്കെ നമുക്ക് അവൈലബിൾ ഉള്ളു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന കാലത്തിലായാലും നമുക്ക് മൊത്തം ഡിജിറ്റലായിരിക്കും സോ ഇപ്പം ആ ഒരു നൂറ് ബാങ്ക് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു രണ്ടായിരത്തി മുപ്പത് മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അമ്പത് ബാങ്ക് ആവുമെന്നാണ് പുതിയ സ്റ്റഡിയിൽ പറയുന്നത് കാരണം ഒരാവശ്യത്തിന് വേണ്ടിയും ആരും ബാങ്കുകളിലൊന്നും പോകുന്നില്ല സോ അതിൻ്റെ ആവശ്യമില്ല എല്ലാം ഡിജിറ്റലായിട്ടാണ് ഇപ്പം മണി ട്രാൻസാക്ഷൻ ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും എം എസ് ഐ ഡി അപ്ഡേറ്റഡായാലും അക്കൗണ്ട് ക്ലോസിങ് ആയാലും എല്ലാം ചെയ്യുന്നത് സോ അപ്പം ഇതിൽ നമുക്ക് ബാങ്കിൽ പോകാമെന്ന് പറയുമ്പം എല്ലാവരെയും കൊണ്ടും പറ്റുന്ന കാര്യമല്ല കാരണം ദുബായിൽ തന്നെ എനിക്ക് ഒന്നോ രണ്ടോ ബ്രാഞ്ച് ആകെ ആകാപ്പാടേ ഉള്ളൂ അപ്പം പിന്നെ അപ്പം ഇതിൽ ബാങ്കിലും നമുക്ക് പോകാം പക്ഷേ ഇതിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പം എം ബാങ്കും കാൾ സെൻ്റർ നമുക്ക് മെയിലും ബാങ്കും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഒരു പക്ഷേ നമ്മളീ ഒരു അക്കൗണ്ട് എടുത്തു അക്കൗണ്ട് എടുത്തിട്ട് നമുക്ക് നമുക്കൊരു അക്കൗണ്ട് ക്ലോസ് ചെയ്യണം അങ്ങനെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ എസ് ഐ ബിയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ് മാസത്തിനുള്ളിലാണ് നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കി എന്നിട്ടൊരു ആറ് മാസത്തിനുള്ളിലാണ് നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അഞ്ച് ഇ ഡി ആണ് ചാർജസ് വരുന്നത് പക്ഷേ നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ബാങ്കിൽ പോയിട്ട് വേണം നിങ്ങൾക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഓക്കെ അതൊരു പ്രശ്നമാണ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ കുഴപ്പമില്ല ക്ലോസ് ചെയ്യണമെങ്കിൽ ബാങ്കിൽ പോയിട്ട് വേണമെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുണ്ട് നേരെ നമ്മൾ എം ബാങ്കിലോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കി ഓൺലൈനായിട്ടാണ് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കിയാൽ അഞ്ച് ദിവസം യൂസ് ചെയ്ത് അഞ്ച് ദിവസത്തിനുള്ളിലാണ് നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും വേറെ കാര്യങ്ങളും ഒന്നും വരുന്നില്ല അതല്ല നിങ്ങൾ ആറ് മാസത്തിനുള്ളിലാണ് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അഞ്ച് ഐ ഡി സെയിം നൂറ്റി അഞ്ച് ഐ ഡി തന്നെ നിങ്ങൾക്ക് ചാർജസ് വരുന്നുണ്ട് ആറ് മാസം കഴിഞ്ഞാൽ രണ്ട് അക്കൗണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്ലോസ് ചെയ്യാൻ വേറെ ചാർജസുകളും കാര്യങ്ങളും ഒന്നും വരുന്നില്ല പിന്നെ നമുക്ക് എം വാലറ്റ് നോക്കുകയാണെന്ന് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ വഴി തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും നമ്മൾ ബാങ്കിലൊന്നും വിസിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ എൻ ബാങ്കിൽ നമുക്ക് ഈ ഇല്ല ബാങ്കിൻ്റെ ഒരു അവൈലബിലിറ്റി ഇല്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാരണം ഇതൊരു കാര്യം ആലോചിക്കണം നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാനും മറ്റ് കാര്യങ്ങൾക്കും ക്ലോസ് ചെയ്യാനും ഒന്നിനും നമുക്ക് ബാങ്കിൽ പോകേണ്ട കാര്യമില്ല അപ്പം നമുക്ക് ഈ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുന്ന ഒരു പ്രശ്നമില്ല ഞാൻ കാരണം ഞാൻ എടുത്തൊരാളാണ് പറയുന്നത് അതുകൊണ്ട് പറയുന്നത് പിന്നെ നമുക്ക് പൈസ കിടാനായിട്ട് അടുത്തൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നത് പൈസ ഇടാനായിട്ട് നമുക്ക് എന്താണ് വഴി കാരണം എം ബാങ്കിൻ്റെ നമ്മൾ പറഞ്ഞു ബ്രാഞ്ചുകളും കാര്യങ്ങളും ഒന്നും നമുക്ക് അധികം ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ എം ബാങ്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സാലറി അക്കൗണ്ട് ആക്കാൻ പറ്റും സാലറി അക്കൗണ്ട് ആക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ സാലറി അതിനോട്ട് വരുന്നുണ്ട് നമുക്ക് നാളിലോട്ടോ ഇവിടെയൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അതല്ല നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇടാൻ പറ്റും അതിന് കുറച്ച് ഡീറ്റെയിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം നമുക്കിവിടെ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സ്ചേഞ്ചുകൾ മുഖേന നമുക്ക് ആ പൈസ ഇടാൻ പറ്റും ഞാൻ ഓൾറെഡി എക്സ്ചേഞ്ച് നമ്മുടെ അലൻസാരി എക്സ്ചേഞ്ച് പോയിട്ട് ഫ്രീ ആയിട്ട് പൈസ ഇടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇവിടെ കോപ്പി ചെയ്തിരിക്കാം അത് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കിയാൽ മതി അപ്പം അലൻസാരി എക്സ്ചേഞ്ച് റത അലൻസാരി എക്സ്ചേഞ്ച് ലുലു എക്സ്ചേഞ്ച് ലാരി എക്സ്ചേഞ്ച് അങ്ങനെ കുറേ എക്സ്ചേഞ്ചുകൾ വഴി നമുക്ക് ഫ്രീയായിട്ട് പൈസ നമുക്ക് ഈ ഒരു അക്കൗണ്ടിലോട്ട് നമുക്ക് ഇടാൻ പറ്റും അപ്പം എനിക്ക് തോന്നുന്നു ഈ അലയൻസാരി എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നമ്മളൊക്കെ താമസിക്കുന്നതിന് ചുറ്റുപാട് ഇഷ്ടമുള്ള എക്സ്ചേഞ്ചുകളുണ്ട് ഈ പറയാൻ ലുലു എക്സ്ചേഞ്ച് അടുത്തതിനെ യു ഇതിൽ ഇഷ്ടമുള്ള ഔട്ട്ലെറ്റുകൾ അവർക്കുണ്ട് സോ നമുക്ക് എ ടി എമ്മിന് പേരമായിട്ട് അല്ലെങ്കിൽ ബാങ്കിന് പേരായിട്ട് അവിടെ പോയിട്ട് ഫ്രീ ആയിട്ട് പൈസ ഇട്ടുകൂടെ അതൊരു പ്ലസ് പോയിന്റ് ആണ് അപ്പം പൈസ നമുക്ക് അങ്ങനെ ഇടാം നമുക്കിപ്പം എസ് ഐ ബിയിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് സാലറി അക്കൗണ്ട് ആക്കാൻ പറ്റും അതുപോലെ നമുക്ക് എ ടി എം കാർഡും ബ്രാഞ്ചും ഇപ്പം നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട് ഇപ്പോൾ എ ടി എം ഉണ്ട് അല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബ്രാഞ്ചിൽ പോയിട്ട് വേണമെങ്കിൽ അങ്ങനെ പൈസ ഇടാം അതല്ലാതെ തന്നെ ബാങ്ക് ഒരു ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് കുറച്ച് പൈസയുണ്ട് ത്രൂ നമുക്ക് അതുവഴി ഇടാല്ലോ പൈസ മനസ്സിലായോ എൻ്റെ ഫ്രണ്ടിലെ കുറച്ച് പൈസ കൊടുത്തിട്ട് അവന് ഇപ്പോൾ വേറൊരു ബാങ്ക് അക്കൗണ്ട് ആണെന്നില്ല സോ ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ട്രാൻസ്ഫർ ആ സമയത്ത് ഇത് നമുക്ക് രണ്ട് അക്കൗണ്ട് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ അതാണ് മെയിനായിട്ട് അതിനകത്ത് പറയുകയുള്ളൂ അപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു